നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കൂൾ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി, ഈ കഴിഞ്ഞ ദിവസം ഒന്നല്ല, പരീക്ഷ മാറ്റിവെച്ചപ്പോൾ മുതൽ തന്നെ ആദ്യം പറഞ്ഞു ഫോക്കസ് ഏരിയ ഒഴിവാക്കുക എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പ്രചരിച്ചു. അതിനുശേഷം പരീക്ഷകൾ വീണ്ടും മാറ്റിവെച്ചു, അത് ജൂണിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള പല വ്യാജ വാർത്തകളും വാട്സപ്പിലൂടെയൊക്കെ പ്രചരിക്കുന്നു. ഇതെല്ലാം നമുക്ക് അയച്ചു തന്നു, നമ്മളത് ഫാക്ട് ചെക്കായിട്ട് അത് ഒരു വീഡിയോ ആക്കി തയ്യാറാക്കുകയും നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കും, അതിൻ്റെ സത്യാവസ്ഥ എത്തിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, അതായത് ഈ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ വരുന്ന വാർത്തകളൊക്കെ ഈ ഹെൽപ്പ് ലൈനിലേക്ക്, അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ഹെൽപ്പ് ലൈനിലേക്ക് ഈ ഒരു വാർത്ത, അതിൽ പരീക്ഷ മാറ്റിവെച്ചോ സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ വിളിച്ച് ചോദിക്കുന്നു എന്നാണ് മാതൃഭൂമി വളരെയധികം സങ്കടത്തോടെ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ പല സ്റ്റാറ്റസുകളൊക്കെ ആയിട്ട് ഈ ഒന്ന് ഇതൊക്കെ ഒന്ന് വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. അതായത് പരീക്ഷകൾ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷകൾ ജൂണിലേക്ക് മാറ്റുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് അല്പം റീച്ച് കിട്ടാൻ പറ്റുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് എത്രമാത്രം വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെയൊക്കെ അത് ബാധിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പരീക്ഷ അടുത്ത സമയത്ത് വിദ്യാർത്ഥികൾ മാനസികമായിട്ട് തന്നെ തളർത്തുന്ന വാർത്തകളാണ് ഇതെല്ലാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഓരോ വിദ്യാർത്ഥിയും സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെച്ചു എന്ന് വാട്സപ്പിലൂടെ പരക്കുമ്പോൾ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വീഴും. നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ വീഴും. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഈ വിദ്യാർത്ഥികളിങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളിങ്ങനെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യം അതൊട്ടും ശരിയായതില്ല. അത് ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏത് വാട്സപ്പിലൂടെ ആര് പ്രചരിപ്പിച്ചാലും ശരി, ഇതൊട്ടും തെറ്റായ ഒരു കാര്യം തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് നമ്മുടെ പോളിസിയും, അത് തന്നെയാണ് നമ്മുടെ നിലപാടും. അതുകൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വാർത്ത വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വീട്ടിൽ ടി വി ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടി വി വെച്ച് നോക്കുക. അതല്ല ടി വി ഇല്ലെങ്കിൽ ഫോൺ ഉണ്ടാവുമല്ലോ, ഫോണിൽ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ന്യൂസ് ചാനൽ, ഇപ്പോൾ 24 ആയിക്കോട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് എന്ന് അടിച്ച് നോക്കുക, അല്ലെങ്കിൽ മനോരമ ന്യൂസ് ലൈവ് എന്ന് അടിച്ച് നോക്കുക, 24 ന്യൂസ് ലൈവ് എന്ന് അടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ന്യൂസിൽ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് എഴുതി കാണിക്കുന്നുണ്ടോ പരീക്ഷ മറ്റ് ഒരു പരീക്ഷ, SSLC പ്ലസ് ടു പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യത്തോടെ കാണുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അത് ഞങ്ങളെക്കായും മുമ്പേ വരുന്നത് ടി വിയിലായിരിക്കും, ഉറപ്പാണത്. ഞങ്ങൾ ഓരോ ഇപ്പോൾ ആ ഒരു വാർത്ത കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ മാറ്റിവെച്ചു, April 8 മാറ്റിവെച്ച പരീക്ഷ ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്ത മനോരമയാണ്. മനോരമ ബ്രേക്ക് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ്, 10-15 മിനിറ്റുകൾക്ക് ശേഷമാണ് ഞങ്ങളത് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ 10-15 മിനിറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും നിങ്ങളുടെ ലൈവായിട്ട് തന്നെയാണ് മനോരമയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് നോക്കുക, മനോരമയിലോ ഏഷ്യാനെറ്റിലോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ അതിനകത്ത് കാണാൻ പറ്റും. പരീക്ഷ മാറ്റിവെച്ചാൽ അത് വലിയൊരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ന്യൂസ് ചാനലിൽ പരീക്ഷ മാറ്റിവെച്ച വിവരം അത് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഈ പരീക്ഷ മാറ്റി വെക്കും എന്ന് വാട്സപ്പിലൂടെ പ്രചരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഇനി പരീക്ഷ മാറ്റി വെക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മളൊരു വാർത്തയായിരുന്നു, വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ആരംഭിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിരുന്നു. അത് പരീക്ഷക്കുള്ള ഒരു തുടക്കം തന്നെയാണ്. ഇനി പരീക്ഷ മാറ്റിവെക്കാൻ 100% ചാൻസ് ഇല്ല, പരീക്ഷ ഇനി മാറ്റിവെക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. ഇനി പരീക്ഷ മാറ്റിവെക്കാൻ സാധ്യതയില്ല, പരീക്ഷ മാറ്റിവെക്കില്ല. അപ്പോൾ ഇനി വളരെയധികം കുറച്ച് ദിവസം കൂടി ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, ഓരോ മണിക്കൂറും ഈ വരുന്ന ഓരോ മണിക്കൂറും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു ഓരോ മണിക്കൂറും നമ്മൾ എത്രമാത്രം പ്രയത്നിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്കായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോണൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പഠനത്തിലേക്ക് മുഴുകിയിരിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഓരോ റിവിഷൻ ടൈമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഫലപ്രദമായി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എന്തായാലും നന്ദി.